ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് സെറ്റ് സാരി എങ്ങനെ നന്നായിട്ട് ഉടുക്കാം ഞാൻ കൂടുതലൊന്നും കാണിക്കുന്നില്ല. പകരം ഇവിടുത്തെ പ്ലേറ്റ്, ഈ മുന്താണി എന്നാണ് ഇവിടുത്തെ പ്ലേറ്റിനെ പറയണേ. ഈ മുന്താണി എന്ന് പറയുന്ന അവിടുത്തെ പ്ലേറ്റ് നമുക്ക് എങ്ങനെ നന്നായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉടുക്കാം. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. എനിക്ക് അത്ര നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉടുക്കാൻ അറിയത്തില്ല, പക്ഷേ ബിഗിനേഴ്സിന് ഈ പ്ലേറ്റ് എടുക്കാൻ അറിഞ്ഞുകൂടാ എന്നുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഞാൻ എടുത്തിരിക്കുന്നത് സെറ്റ് സാരിയാണ്. ഇത് ടിഷ്യൂവിൻ്റെ ഒരു സെറ്റ് സാരിയാണ്. ഇതാണ് അതിൻ്റെ ഡിസൈൻ. ഞാൻ കൂടുതൽ ടിഷ്യൂ പ്രിഫർ ചെയ്യും, കാരണം ടിഷ്യൂ സാരി എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് ഒതുങ്ങി നമ്മൾ പിടിക്കുന്ന ലെവലിൽ നിൽക്കും. ആദ്യം നമ്മൾ ഈ ഭാഗം എങ്ങനെ എടുക്കുക, ഈ മറുഭാഗം പറഞ്ഞ ഇതാണ് നമുക്ക് വരേണ്ട ഭാഗം. അതിനെ ഇങ്ങനെ ഇങ്ങനെ പിടിച്ച ശേഷം ഇവിടെ നിന്ന് നമുക്ക് ആവശ്യം, നമുക്ക് വേണമെങ്കിൽ വലിയ പ്ലേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ചെറിയ പ്ലേറ്റ്. എനിക്ക് കൂടുതൽ ചെറിയ പ്ലേറ്റാണ് ഇഷ്ടം. നിങ്ങൾക്ക് ഏതാണോ ആവശ്യം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്താൽ മതി. ഞാൻ ഒരു അളവിന് ഇങ്ങനെ എടുക്കുകയാണ്. കണ്ടോ, ഇത് ഈ സൈഡിൽ വരുന്ന രീതിയിലാണ് എടുക്കാൻ. അത് കഴിഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഇങ്ങനെ പ്ലേറ്റ് പിടിച്ചു കൊടുക്കുക. ഇങ്ങനെ പ്ലേറ്റ് പിടിക്കാൻ പറ്റാത്തവർക്ക് സാധാരണ ഇങ്ങനെ പിടിച്ചു കൊടുത്ത ശേഷം അത് ഞാൻ പറഞ്ഞിട്ട് കണ്ടോ. ഇപ്പം ഒരു ഭാഗം അങ്ങോട്ടും ഒരു ഭാഗം ഇങ്ങോട്ടും ഈ ഇങ്ങനെ വരുന്ന രീതിയിൽ വേണം നമ്മളെപ്പോഴും പ്ലേറ്റ് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ മനസ്സിലായല്ലോ, ഒരു ഭാഗം ഇങ്ങോട്ട് നമ്മൾ പുറകെ ഇങ്ങനെ ആയിരിക്കും കൊടുക്കുന്നത്. അപ്പം ഇവിടെ കാണുന്ന ഭാഗം ഇങ്ങോട്ട് വരുന്ന രീതിയിലും, പുറകിൽ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തു വയ്ക്കുന്ന ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന രീതിയിൽ വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ഇവിടെ വെച്ച് നമ്മൾ എങ്ങനെയാണോ പ്ലേറ്റ് പിടിച്ച് അത് കറക്റ്റ് ലെവലിലാക്കിയ ശേഷം ഒരേപോലെ ആണോ ഒന്ന് നോക്കണം. ഒരേപോലെ ആണോ ഒന്ന് നോക്കിയ ശേഷം മുകളിൽ വെച്ചൊരു പിന്നെ വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, എന്നിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് മുകളിലോട്ട് വെച്ച് ഇങ്ങനെ രണ്ട് കൊടയും കൊടുമ്പോൾ അത് കറക്റ്റ് ആ ഒരു ലെവലിൽ വരും. അതിന് ഇങ്ങനെ മുകളിലോട്ട് പിടിച്ച ശേഷം അത് ബാക്കി വരുന്ന ഭാഗം ഈ പ്ലേറ്റ് പിടിച്ചില്ലേ അതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കാണും. അത് ഇങ്ങനെ വെച്ച് നമുക്ക് എത്രയാണോ നീളം വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ വെച്ച് തന്നെ നമുക്ക് താഴോട്ട് പിടിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മളിങ്ങനെ തോളിലിടണം. തോളിലിട്ടിട്ട് അതേപോലെ തന്നെ ഇവിടെ ഇങ്ങനെ നാല് പേരിൽ വെച്ച് നമുക്ക് ഒട്ടും അറിഞ്ഞിടാത്തവരാണെങ്കിൽ ബെസ്റ്റ് വേ എന്ന് പറഞ്ഞാൽ ഇതാണ്. അടുത്ത ഫോർ ഫിംഗർ അടുത്ത ഇതിലായിട്ട് വെക്കണം. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായിട്ട് തോന്നും. ഓണത്തിന് എല്ലാവർക്കും ആഗ്രഹമായിരിക്കും ഈ സാരിയൊക്കെ ഉടുക്കുക എന്നത്. പക്ഷെ അറിഞ്ഞുകൂടാത്തവർ ഉടുക്കൂല. അതുമല്ല, ചിലവരൊക്കെ ആണെങ്കിൽ എങ്ങനെയെങ്കിലും ഉടുത്തുണ്ട്. പക്ഷെ ആ സാരിയുടെ ആ ഒരു ഷേപ്പിൽ പറഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് പാടുള്ള ഭാഗമാണ് ഇവിടുത്തെ പ്ലീറ്റ് എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ ഈ പ്ലീറ്റ് എടുത്ത് പഠിച്ചാൽ മാത്രമേ കറക്റ്റായിട്ട് നമുക്ക് സാരി ബാക്കി എന്ന് പറഞ്ഞാൽ എളുപ്പമാണ് ഉടുക്കാൻ വേണ്ടി. കണ്ടോ, അതിനുശേഷം ഇവിടെ വെച്ച് നമുക്കൊരു പിന്ന് വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ക്ലീൻ ആയിട്ട് നമുക്ക് പ്ലേറ്റ് വേണമെങ്കിൽ ഉറപ്പായിട്ടും തേച്ചേ പറ്റൂ. കാരണം നമ്മൾ ഒരു സ്റ്റിഫായിട്ട് ഇരിക്കാൻ വേണ്ടി, കണ്ടോ ഇതിപ്പം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. കറക്റ്റ് സ്റ്റിഫായിട്ട് ഇരിക്കണമെങ്കിൽ നമ്മളൊരു തേപ്പ് കെട്ടി അല്ലെങ്കിൽ സ്ട്രെയിറ്റ്നർ ഉണ്ടല്ലോ,
എൻ്റെ കയ്യിൽ സ്ട്രൈറ്റ്നർ ആണുള്ളത്, ഞാൻ സ്ട്രൈറ്റ്നർ വെച്ചാണ് ചെയ്യുന്നത്. നിങ്ങൾ എൻ്റെ കയ്യിൽ ഇസ്തിരി പെട്ടി ഉണ്ടെങ്കിൽ അത് വെച്ച് ഉപയോഗിച്ചാൽ മതി. എൻ്റെ കയ്യിൽ സ്ട്രൈറ്റ്നർ ഉള്ളത് കൊണ്ട് ഞാൻ സ്ട്രൈറ്റ്നറാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ കറക്റ്റ് ഇങ്ങനെ പ്ലീറ്റ് പിടിച്ച ശേഷം നമ്മൾ ഇവിടെ വെച്ച് കറക്റ്റ് ആണോ നോക്കണം. നമുക്ക് എത്ര ലെന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് വെച്ച് കൊടുത്തതിന് ശേഷം വേണം ഇവിടെ നമുക്കൊരു പിൻ വെച്ച് ടൈറ്റ് ചെയ്യാം. അത് കഴിഞ്ഞാൽ നമുക്കിപ്പം നാളെയാണ് ഒരു ഫംഗ്ഷൻ എങ്കിൽ തലേ ദിവസം ഇങ്ങനെയൊക്കെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് ചെയ്ത് ലെവൽ ചെയ്ത ശേഷം ഇവിടെ നടുക്കും കൂടെ ഇതേപോലെ കറക്റ്റ് ചെയ്ത് ലെവൽ ചെയ്യണം. എന്നിട്ട് ഇവിടെയും ഒരു പിൻ വെച്ച് ടൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്കിങ്ങനെ ഇസ്തിരി പെട്ടിയോ അല്ലെങ്കിൽ സ്ട്രൈറ്റ്നർ ഉണ്ടെങ്കിൽ സ്ട്രൈറ്റ്നർ വെച്ചോ കറക്റ്റ് ചെയ്ത് പ്ലേറ്റ് വെച്ച് കൊടുത്ത് പ്ലേറ്റ് നന്നായിട്ട് കിട്ടും. നമുക്ക് ഇവിടെയും കൂടെ വേണമെങ്കിൽ പ്ലേറ്റ് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ടിഷ്യൂവിൻ്റെ സാരി ആയതുകൊണ്ട് നമ്മളിങ്ങനെ വരച്ച് വിട്ട് അതേപോലെ അങ്ങനെ ഇരിക്കും. വേറെ കുഴപ്പമൊന്നും കാണില്ല കണ്ടോ. ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ച് കാണിച്ചു തരാം. കണ്ടോ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് പ്ലേറ്റ് എടുത്തത് കൊണ്ടാണ് ഇവിടെ ഫുള്ളായിട്ട് നമ്മൾ ഫ്രണ്ട് ഈ സൈഡ് വരണേ. നമ്മളിങ്ങനെ തിരിച്ചു വെച്ചാണ് കൊടുത്തിരുന്നെങ്കിൽ കണ്ടോ ഇങ്ങനെ വരുമായിരുന്നു. ജസ്റ്റ് ഒന്ന് വെച്ച് കാണിച്ചുതരാം. അപ്പൊ ഇങ്ങനെയാണ് പ്ലേറ്റ് എടുക്കേണ്ടത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കാം. താങ്ക് യു, ബൈ.